ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൊറിഗലു ബൈ സുധാമൂർത്തി. സുധാമൂർത്തി, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മളെ റൈറ്ററാണ് അല്ലേ, ഇന്ത്യൻ റൈറ്ററാണ്. സോ ആ ഒരു ഇന്ത്യൻനെസ് ത്രൂ ഔട്ട് ദ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും. സോ ബിഫോർ എൻട്രിങ് ഇൻ ടു ദി ചാപ്റ്റർ, വി ഹാവ് എ കോട്ട്. ഒരു പോയറ്റിൽ ചെറിയൊരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടു ലൈൻസ്. ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം റോക്ക് മീ ടു സ്ലീപ്പ് എന്ന് പറയുന്ന എലിസബത്ത് ഏക്കേഴ്സിൻ്റെ പോയറ്റിൽ നിന്നാണ് it was taken, the line was taken and all. So the line goes like this: backward, turn backward, oh time in your flight, make me a child again just for tonight. So here the writer is actually asking to the time-inodu chodikkiyana, samayathinodu chodikkiyana, can you please move backward? ഒന്നുകൂടി, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ബാക്കോട്ടേക്ക് ഒന്ന് പോകാൻ പറ്റുമോ എന്ന് ടൈമിനോട് ചോദിക്കുകയാണ്. ദ റൈറ്റർ ഇസ് ആക്ച്വലി ആസ്കിങ് ടു ദ ടൈം ടു ഗോ ബാക്ക്വേർഡ്. ബാക്കിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ എന്നുള്ളത് ആരോട് ചോദിക്കുകയാണ്? ടൈമിനോട് റൈറ്റർ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മേക്ക് മീ എ ചൈൽഡ് അഗെയിൻ ജസ്റ്റ് ഫോർ ടു നൈറ്റ്. ഈ ഒരു രാത്രിക്കെങ്കിലും എന്നെ ഒരു കുട്ടിയാക്കി തരാമോ? മേക്ക് മീ എ ചൈൽഡ് അഗെയിൻ. സോ ഐ തിങ്ക് ദിസ് ഈസ് ദ വാട്ട് വി ക്യാൻ സേ, ദിസ് ഈസ് ദ വിഷ് ഓഫ് എവ്രി പേഴ്സൺ അല്ലേ. ഏതൊരാൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക നമുക്ക് ആ ഒരു കുട്ടിക്കാലം, നമ്മളെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആൻഡ് എവ്രിതിങ് വി വോണ്ട് ബാക്ക്. സോ ആ ഒരു എക്സ്പ്രഷൻ ആണ് ഹിയർ ദ റൈറ്റർ ഇസ് ഗിവിങ്. മേക്ക് മീ എ ചൈൽഡ് അഗെയിൻ ജസ്റ്റ് ഫോർ ടു നൈറ്റ്. ഫോർ ജസ്റ്റ് ഫോർ ദാറ്റ് നൈറ്റ് ദ റൈറ്റർ വോണ്ടഡ് ടു ബി എ ചൈൽഡ് അഗെയിൻ, സോ ദാറ്റ് ദ റൈറ്റർ ക്യാൻ എൻജോയ് ഓൾ ദി ഹാപ്പിനെസ് ദാറ്റ് ദ റൈറ്റർ ഹാഡ് ഇൻ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഈ ഒരു കോട്ടോടുകൂടി നമ്മൾ ഓൾഡ് ചൈൽഡ്ഹുഡ് മെമ്മറീസോടുകൂടി, നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള മെമ്മറീസോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ദ ടൈറ്റിൽ ഓഫ് ദ ചാപ്റ്റർ ഇസ് ഹൊറിഗലു ബൈ സുധാമൂർത്തി. സോ ടോക്കിംഗ് അബൌട്ട് ദ റൈറ്റർ, നമ്മൾ എപ്പോഴും ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ വി ഹാവ് ടു ലുക്ക് ദ റൈറ്റർ ഫസ്റ്റ്. റൈറ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇസ് ഡൺ. So here, Sudhamurthy was born in 1950 at Karnataka. So she was born in Karnataka and she is a prolific writer, a brilliant writer who used to write books, technical books, novels, travelogues, collection of short stories and non-fiction pieces. So she used to write novels ezhudharund, adhepole thanne technical books, the books which is related to technical field and all, and ട്രാവലോഗ്സ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ. നമ്മൾ യാത്ര പോയിട്ട് ആ യാത്രയെക്കുറിച്ച് വിവരിച്ച് എഴുതുന്നതിനെ ബുക്കുകളെയാണ് നമ്മൾ ട്രാവലോഗ്സ് എന്ന് പറയുക. യാത്രാ വിവരണം, ട്രാവലോഗ്സ്. കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, ഷീ ഹാസ് സോ മെനി കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്. ഒരുപാട് നല്ല 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 കഥകൾ സുധാമൂർത്തി ഹാഡ് ഗിവൺ ടു ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മൈ ഗ്രാൻഡ് മദേഴ്സ് ബാഗ് ഫുൾ ഓഫ് സ്റ്റോറീസ്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഓക്കെ the grandma's book of stories, bag of stories. A bag of stories ennu parnu kaniyale grandmother inde kayilulla oru bag il kore storygal undu nalla. The grandmother is having too much of stories in her hand. Kore kadagalu parnu koduthitte ee kuttikale urakkuna oru grandmother aanu Sudhamurthy had. Appa aa oru grandmother inde memories eppozhum namukku ivarude workukalil kaanan kazhiyum. Appa atharathilulla kore workukalu she has written, and she has also written another beautiful work, that is Magic of the Lost Temple, in which she says about her childhood, in which she says about a temple that their family had and the near and all their house, where the archaeologists came. Archaeologists vannittu avada kore gaveshanangalokke nadathite valare rasagaramayittu, if possible you have to read both these stories, valare rasagaramayittu avada kuttikalathe kurichu adile parayunnundu. And here in this story again, that is Hurigalu, we are having a reflection of her childhood. ഇവിടെയും നമുക്ക് റൈറ്ററിൻ്റെ ചൈൽഡ്ഹുഡിലൂടെ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കാലത്തിലേക്കുള്ളൊരു യാത്രയാണ് ഹിയർ ഇൻ ദിസ് സ്റ്റോറി ദ റൈറ്റർ ഇസ് ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ നമുക്ക് വിതൗട്ട് എനി ഡിലേ വി ക്യാൻ മൂവ് ഓൺ ടു ദ സ്റ്റോറി. ദ ടൈറ്റിൽ ഹൊറിഗലു. സോ വെൻ ലുക്കിംഗ് ഇൻ ടു ദ ടൈറ്റിൽ, ടൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൊറിഗലു. ഹൊറിഗലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റോൺ ബെഞ്ച് വേർ ദ പീപ്പിൾ യൂസ് ടു സെറ്റ്. ഹൊറിഗലു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ കന്നഡ വേർഡ്, കന്നഡ വേർഡാണ് ഹൊറിഗലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലാണ്, വേർ ദ പീപ്പിൾ യൂസ് ടു സിറ്റ് ആൻഡ് ഓൺ.
Hot summer days remind me of my childhood in a little village. There was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. So the writer is actually starting the story by giving the memories of her childhood. Childhood memorികളോട് കൂടിയാണ്, ഓർമ്മകളോട് കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വാട്ട് ഷീ സേയ്സ്, ഹോട്ട് സമ്മർ ഡേയ്സ്, സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. ചെറിയൊരു വില്ലേജാണ്, ലിറ്റിൽ വില്ലേജാണ്. അപ്പോൾ സമ്മർ ഡേയ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് ആരെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്, അബൌട്ട് ഹർ ചൈൽഡ്ഹുഡ്. There was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. The tree was like a massive umbrella, with its branches providing much needed shade and succor. So in her village there was a banyan tree in the middle of that village. So our cheriya village il eppozhum nammal anganeyana alle oru gramam nammal aalochikkumbo oru banyan tree allengil aalmaram illatha oru gramam aalmaram nammal manichithrathaazhu cinemayokke kandu kanjal adile kudirevattam pappu chennirikkunnathum adilulla ottumikka scenegal nadakkunnathu thaakkol edukkan marannu appo aa scene okke nadakkunnathu evidiyana aalmarathinte chuvattilulla aa oru tharayilana aaltharayilana appo aa oru aaltara allengil idhe poleyulla horigalus നമ്മൾ ഏതൊരു വില്ലേജ് പോയി കഴിഞ്ഞാലും വി ക്യാൻ സീ ദർ വേർ ദ പീപ്പിൾ യൂസ് ടു സേറ്റ് വേർ ദ പീപ്പിൾ യൂസ് ടു ടോക്ക് ഷെയർ ദിയർ ചാറ്റ്സ് ആൻഡ് ഓൾ. അപ്പോൾ അതേപോലെയുള്ള ഒരു വലിയൊരു ആൽമരം, ജസ്റ്റ് ലൈക്ക് എ മാസീവ് അംബ്രല, വലിയൊരു അംബ്രല പോലെ നമുക്ക് ഫീൽ ചെയ്യും വെൻ വി സീ ദസ് ബാനിയൻ ട്രീ. സോ ദി ട്രീ വാസ് ലൈക്ക് എ മാസീവ് അംബ്രല വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ് പ്രൊവൈഡിങ് മച്ച് നീഡഡ് ഷെയ്ഡ് ആൻഡ് സക്കർ. സോ പ്രൊട്ടക്ഷനും ഷെയറും ഒക്കെ കൊടുത്തുകൊണ്ട് ആളുകൾക്ക് ഒരു തണലൊക്കെ നൽകിക്കൊണ്ട് ആ ഒരു ആൽമരം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻ ദാറ്റ് വില്ലേജ് travelers spend some time sitting under it and catching their breath before going on their way to make them comfortable. There was a horigalu under the tree. Horigalu literally means a stone that can bear weight. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ആൽമരമുണ്ട്, ആ ആൽമരത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് വി ആർ ഹാവിങ് എ ഹൊറിഗലു ഇൻ ദാറ്റ് വില്ലേജ്. അപ്പോൾ ഹൊറിഗലു ഹിയർ ദ റൈറ്റർ തന്നെ പറയുന്നുണ്ട് നമ്മളോട്, ഹൊറിഗലു മീൻസ് എ സ്റ്റോൺ ദാറ്റ് ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ ലിറ്റററി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിയർ വെയ്റ്റ്. വെയ്റ്റ് താങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റോൺ, അതായത് ഒരു വേർ ദ പീപ്പിൾ യൂസ് ടു സിറ്റ് ആൻഡ് ഓൾ, ഇരിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അത്താണിയാണ്. അപ്പോൾ ആ ഒരു ഹൊറിഗലുവിനെ കുറിച്ചാണ് ദ എൻഡിയർ ചാപ്റ്റർ അബൌട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ സിമ്പിൾ, അത് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. സോ അണ്ടർ ദ ട്രീ ഹൊറിഗലു ലിറ്റററി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിയർ വെയ്റ്റ്. അപ്പോൾ എത്ര വെയ്റ്റ് വേണമെങ്കിലും ആ ഒരു സ്റ്റോൺ ബെഞ്ചിന് അല്ലെങ്കിൽ ആ ഒരു ഹൊറിഗലുവിന് താങ്ങാൻ കഴിയും. It was a large flat stone placed horizontally over two vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler and exchange news of the road. Cool water would be kept in earthen pots near the bench, and people could quench their thirst before starting their journeys again. So that is a place where the travelers used to take rest. Travelers adilude kadannu povunna samayathu rest edukkan use cheyyunna oru place aanu this horigalu. So the people used to take rest there, and adhe pole thanne what is kept there, avada namukku aa horigalude aduthayitte endu kaanan kettum, ethan pot aanu namukku avada kaanan pattu, adayathu കൂജ, നമ്മൾ മണ്ണിൻ്റെ കളിമണ്ണിൻ്റെ കൂജ, വെള്ളം ഒഴിച്ചു വെക്കുന്ന ആ ഒരു പാത്രത്തിനാണ് നമ്മൾ കൂജ എന്ന് പറയുക. അപ്പോൾ അത് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ഹൊറികളുടെ തൊട്ടപ്പുറത്തായിട്ട് കാണാൻ പറ്റും. വിച്ച് ദ പീപ്പിൾ ക്യാൻ ഡ്രിങ്ക്, അതിൽ നിന്ന് നല്ല തണുത്ത വെള്ളമായിരിക്കും ആ കൂജകളിൽ ഉണ്ടാവുക. ആ തണുത്ത വെള്ളം നമുക്ക് ആളുകൾക്ക് കുടിച്ചിട്ട് അവരുടെ ദാഹം ശമിപ്പിച്ചതിന് ശേഷം ദ ക്യാൻ മൂവ് ടു ദെയർ പ്ലേസസ്. അപ്പോൾ എന്താണ് ക്വെഞ്ച് എന്ന് പറഞ്ഞാൽ, എന്താണ് ശമിപ്പിക്കുക അല്ലേ. അപ്പോൾ ദാഹം ശമിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ദ ക്യാൻ മൂവ് ടു വേർ എവർ ദേ വോണ്ടഡ് ടു ഗോ. I am sure similar simple arrangements can be found in villages all over the country. So Sudhamurthy parayunnathu endanu, evide nammal poi kenjalum edoru village il poi kenjalum I think idu pole illa banyan tree yum adinte thaaleyulla horigalusum idu pole illa korcha arrangements okke namakku kaanan pattum for the other people.
The Horigelu in our village holds special memories for me as it is inextricably linked with my grandfather. സോ ഇവിടെ സുധാമൂർത്തി ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബാനിയൻ ട്രീയും ഹൊറിഗലുവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് ബാക്ക് ദ മെമ്മറീസ് ഓഫ് ഹർ ഗ്രാൻഡ് ഫാദറിൻ്റെ ഓർമ്മകളാണ് ഈ ഒരു ഹൊറിഗലുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് സോ ഹി വാസ് എ റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ ആൻഡ് വുഡ് സ്പെൻഡ് അവേഴ്സ് എവറി ഡേ sitting under the banyan tree and talking to those resting there when I would get tired of playing I would sit next to him and observe the people he was talking to and listen to their conversations most of them were villagers taking a break from their work in the field nearby they had to walk long distances each day carrying heavy burdens on their heads tired by the heat they would drink and cooled water wash their faces with it and chat with grandfather their conversation would be about their daily lives and worries so what the people used to do the grandfather he was actually a retired school master aanu and during the evenings or during the morning and all he used to sit in this horigelu aa almarathinte thaale eppozhum ee muttashan undavum appo muttashan endaan avade cheya sudhamurthi what she used to do she will also sit with this grandfather after her plays and all kaliyokka kaniyadhine shesham sheenam theerkan vendite sudhamurthiyum aarude kooda vandirikkum muttashante kooda vandirikkum appo aa samayathe when I would get tired of playing I would sit next to him and observe the people he was speaking to appo aa samayathe sudhamurthi endha cheya sudhamurthi muttashanode samsarikkunna aalukale okke on observe cheyum what all the things they are saying from where they are coming what all the troubles they have to share എന്നതൊക്കെ ആര് ശ്രദ്ധിക്കുകയാണ് ഈ കുട്ടിയായ സുധാമൂർത്തി ശ്രദ്ധിക്കുകയാണ് അപ്പോൾ സുധാമൂർത്തിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ദേ ആർ ദ പീപ്പിൾ ഹു ആർ കമ്മിങ് ഫ്രം ദ വില്ലേജ് വില്ലേജ് ഫീൽഡ് ആൻഡ് ഓൾ ആ വില്ലേജിലുള്ള ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ പാടങ്ങളിൽ നിന്ന് പണിയൊക്കെ എടുത്ത് വയലുകളിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന കൃഷിക്കാരെയാണ് അവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ആ ഒരു സമയത്ത് ദേ ആർ having burdens and all korchu burden okke eduthittu allengil korchu weight okke thaangiyittayirikku avaru varunnundavva aa oru samayathe this horigelu is actually a shelter for them ee oru horigelu ennu parayna aa oru place ee horigelu irikkunna aa oru aalmara chuvadu ennu parnu kaniyal ivarkokke oru tanalaanu allengil oru shelter aanu appo aa samayangalil they always used to talk with his grandfather അവർ ഈ ഗ്രാൻഡ്ഫാദറിനോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് എബൌട്ട് ദിയർ ലൈവ്സ് എബൌട്ട് ദിയർ പ്രോബ്ലംസ് എബൌട്ട് ദിയർ ഡിഫിക്കൽട്ടീസ് ഇതൊക്കെ ആയിരിക്കും ഈ ഗ്രാൻഡ്ഫാദറിനോട് ഷെയർ ചെയ്യുന്നുണ്ടാവുക സോ ദിസ് ഗ്രാൻഡ്ഫാദർ ഓൾസോ യൂസ് ടു ടോക്ക് വിത്ത് ദീസ് പീപ്പിൾ ഈ വരുന്ന അതിലൂടെ പോകുന്ന എല്ലാ ആളുകളെയോടും ആരും സംസാരിക്കുമായിരുന്നു ദിസ് ഗ്രാൻഡ്ഫാദർ മാസ്റ്റർജി ഇനി ആളുകൾ എന്തൊക്കെയാണ് ഈ മുത്തശ്ശനോട് പറയുന്നതെന്നുള്ളതാണ് ഇനിയുള്ള ലൈനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മാസ്റ്റർജി ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട് ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെദർ ഓർ മാസ്റ്റർജി ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദീസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ് അപ്പോൾ കുറച്ച് ആളുകൾ പരാതി പറയുകയാണ് ഇങ്ങനെയുള്ള സമ്മർ ഞാൻ ഇതേപോലെയുള്ള ഒരു ചൂട് ഒരു വേനൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ചില ആളുകൾ പറയും ചില ആളുകൾ എന്താണ് പറയുക അയ്യോ ഇത് ഭയങ്കര വെയിറ്റാണ് ഐ കാൻ ഹാൻഡിൽ ദിസ് ഐ കാൻ ക്യാരി ദീസ് ബേർഡൻസ് ഈ ബേർഡൻസ് എനിക്ക് എടുത്തിട്ട് നടക്കാൻ പറ്റുന്നില്ല ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫിക്കൽട്ട് അപ്പോൾ അവിടെയുള്ള വില്ലേജേഴ്സ് മുഴുവൻ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് മാസ്റ്റർജി എന്നായിരുന്നു ബിക്കോസ് ഹി വാസ് എ റിട്ടയേർഡ് സ്കൂൾ മാസ്റ്റർ താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറിഗലു അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണ് ഓൾ ദ പീപ്പിൾ യൂസ് ടു താങ്ക് ദിസ് ഹൊറിഗലു ഈ ഹൊറിഗലുവിനെ താങ്ക് ചെയ്യാനാണ് ആളുകൾ എപ്പോഴും ശ്രമിക്കുന്നത് ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദ ഹൊറിഗലു ആക്ട്സ് ആസ് എ ഷെൽട്ടർ അവരുടെ വറീസ് അവരുടെ ഡിഫിക്കൽട്ടീസ് അവരുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മറക്കാനുള്ള ഒരു ഷെൽട്ടറാണ് ദിസ് ഹൊറിഗലു അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം അവരുടെ വെയിറ്റ് അവിടെ ഇറക്കി വയ്ക്കാം അപ്പോൾ കുറച്ച് സമയത്തേക്ക് ദേ ആർ ഗെറ്റിംഗ് റെസ്റ്റ് I wish my son would help, but he only wants to go to the city.
They spoke about the difficulties they lived with. My grandfather could only listen to them, but just talking to him seemed to refresh them for the journey. That is very much important. അതായത് അവരോട് സംസാരിക്കുന്ന ആളുകൾ, അദ്ദേഹത്തോട് സംസാരിക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു സൊല്യൂഷൻ വേണമെന്നൊന്നുമില്ല. ബട്ട് ദ പീപ്പിൾ യൂസ് ടു ടോക്ക് വിത്ത് ഹിം ആൻഡ് ഹീ വെരി പേഷ്യൻ്റ്ലി ഹി യൂസ് ടു ലിസൺ ടു വാട്ട് ഓൾ ദ പീപ്പിൾ ഹാസ് ടു സേ. എന്തൊക്കെ കാര്യങ്ങളാണോ ആളുകൾക്ക് പറയാനുള്ളത് അത് മുഴുവൻ ആരിരുന്ന് കേൾക്കും? ദിസ് ഗ്രാൻഡ് ഫാദർ കേൾക്കുക മാത്രമേ ചെയ്യുള്ളൂ. സജഷൻസോ അതിനുള്ള എന്താ പറയുക വഴികളോ സൊല്യൂഷൻസോ ഒന്നും പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ എന്നാലും all the people used to come there, all the people used to talk with this grandfather about their worries. Could only listen to them, but just talking to him seemed to refresh them. ഇദ്ദേഹത്തോടൊന്ന് സംസാരിച്ചാൽ തന്നെ, ചില ആളുകളുണ്ടല്ലേ അവരോട് നമുക്ക് സംസാരിച്ചാൽ തന്നെ നമ്മുടെ പകുതി വിഷമവും സങ്കടവും പോയ പോലെ നമുക്ക് തോന്നും. വി നീഡ് എ പേഴ്സൺ ടു ഷെയർ അവർ വറീസ്. അപ്പോൾ അവിടെയുള്ള എല്ലാ വില്ലേജേഴ്സിനും ഉള്ള ഒരാൾ ആരാണ്, ഒരു അത്താണി ആരാണ്? ദിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഹൊറിഗലു. So after some time, they would pick up their burdens with some ease and go on their way. Appo avarude vishamangalokke parna kaniyane shesham, they will take their burden, they will take their loads and they will just move on. Avar ingane po. I would often not understand why they blessed it so often for being there. After all, it was only a stone bench. It was my grandfather who told me. അപ്പോൾ ഇപ്പോഴും സുധാമൂർത്തിക്ക് ഇങ്ങനെ തോന്നും, എന്തിനാണ് ആളുകൾ ഈ ഒരു ഹൊറിഗലൂൻ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്? അപ്പോൾ ഒരു ദിവസം ഗ്രാൻഡ് ഫാദർ ഇവളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരോട് പറയാണ്, എ ചൈൽഡ് എ ഹൊറിഗലൂ ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി. ഏതൊരു ജേണി നമ്മൾ എടുത്താലും എ ഹൊറിഗലൂ ഇസ് എ മസ്റ്റ്. ഇതേപോലെയുള്ളൊരു റെസ്റ്റിംഗ് പ്ലേസ്, ഇതേപോലെയുള്ളൊരു ഷെൽട്ടർ, ഇറ്റ് ഈസ് എ മസ്റ്റ് തിങ്. We all carry our burdens according to our situations and capacities, but every once in a while we need to stop, put down that burden and rest. അപ്പോൾ നമ്മളെ ലൈഫിൽ എപ്പോഴും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അതായത് നമ്മളെ ലൈഫിലൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ്. വി വിൽ ബി ഹാവിങ് വറീസ്, എ ലോട്ട് ഓഫ് വറീസ് ഇൻ അവർ ലൈഫ്. നമ്മളെ ലൈഫിൽ കുറേ വറീസ് ഉണ്ടാവും, കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ഈ പ്രോബ്ലംസൊക്കെ വി നീഡ് എ പെർട്ടിക്കുലർ പോയിൻ്റ്. നമ്മളെ ലൈഫിൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് നമുക്ക് വേണം വേർ വി ഹാവ് ടു സ്റ്റോപ്പ് ഫോർ എ വൈൽ, വി ഹാവ് ടു തിങ്ക് അബൌട്ട് അവർ പ്രോബ്ലംസ് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. നമുക്കൊരു റെസ്റ്റ് എടുക്കാനുള്ളൊരു സ്ഥലം വേണം, റെസ്റ്റ് എടുക്കാനൊരു പോയിൻ്റ് വേണം. That is what Horigalu, according to this grandfather. Only then can we be refreshed enough to pick up the load once more. The Horigalu gives everyone that opportunity to do so. It helps people regain their strength. Regain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുക്കുക, അതായത് ആളുകളുടെ വറീസൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറച്ചൊരു ഗ്യാപ്പ് എടുത്ത ശേഷം, കുറച്ചൊരു ബ്രേക്ക് എടുത്ത ശേഷം, ദേ ഹാവ് ടു മൂവ് ഓൺ, ദേ ഹാവ് ടു ഫേസ് അതർ ഡിഫിക്കൽട്ടീസ് ഇൻ ദെയർ ലൈഫ്. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടീസ്, അടുത്ത ഡിഫിക്കൽട്ടീസിലേക്ക്, ഈ ഡിഫിക്കൽട്ടീസിൽ നിന്നുള്ള ആ ഒരു ദൂരമാണ് ഹൊറിഗലു. അവിടെ എല്ലാ ബേർഡനും അഴിച്ചു വെച്ച്, എല്ലാ ബേർഡനും ഒഴിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും? ആളുകളൊന്ന് റെസ്റ്റൊക്കെ എടുക്കും, പിന്നെയും ദേ വിൽ ടേക്ക് ദ സ്ട്രെങ്ത് ടു ജസ്റ്റ് മൂവ് ഓൺ ടു റീറ്റെയിൻ ദാറ്റ് ലൈഫ്. Later on in life, I got to see something that reminded me of that stone bench once again. അപ്പോൾ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ സുധാമൂർത്തി ആരെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? I got to see something that reminded me of that stone bench once again. അപ്പോൾ എനിക്ക് കുറേ കാലങ്ങൾക്കിപ്പുറം എനിക്കിങ്ങനെ ഒരു ദിവസം ആ ഒരു സ്ട്രോൺ ബെഞ്ചിനെ ആലോചിക്കാനുള്ള, അല്ലെങ്കിൽ ഹൊറിഗലുവിനെ ആലോചിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. വാട്ട് ഈസ് ദാറ്റ്? വി വിൽ സീ. ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ, നൗ മുംബൈ. വൺ ഓഫ് മൈ കൊലീഗ്സ് രത്ന വാസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഹാപ്പി ആയിട്ട് കാണപ്പെടുന്ന ഒരു കൊളീഗ്, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ, ഒരു ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കൊളീഗ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കൊളീഗ് ആർക്കുണ്ടായിരുന്നു? ദിസ് സുധാമൂർത്തി. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് പേഴ്സൺ? ദാറ്റ് ഈസ് രത്ന. സോ രത്ന വാസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്ഡ് വുമൺ ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്. അപ്പോൾ അതാലേക്ക്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിസ് രത്ന.
Then, she had done her graduation and been working in the company for nearly 25 years. She went about her repetitive, mundane work with an infectious cheerfulness. എപ്പോഴും മുഖത്ത് ആ ഒരു സന്തോഷത്തോടു കൂടി മുണ്ടെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ പറയുക. അപ്പോൾ എന്താണ്, റിപ്പിറ്റേറ്റീവ് ആണ്. ഈച്ച് ഡേ ഷീ ഈസ് റിപ്പീറ്റിംഗ് ദാറ്റ് വർക്ക്. എന്താണ് ആ വർക്ക്? വി വിൽ സീ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എപ്പോഴും ആ ഒരു സസ്റ്റൈനബിളായ ആ ഒരു സന്തോഷത്തോടു കൂടി രത്ന വിൽ ഡു സം വർക്ക്. എന്തോ ഒരു കാര്യം രത്ന ഓഫീസിൽ ചെയ്യാറുണ്ട്. ആൻഡ് ഷീ വാസ് ദെയർ ഫോർ 25 years. 25 വർഷത്തോളം ആ ഒരു കമ്പനിയിൽ ആരുണ്ട്? രത്നയുണ്ട്. Every day during the lunch hour, she would sit with some person in one of the rooms and they would have long chats. I would often wonder what they talked about. One day, I finally asked her, Ratna, what do you talk with each person for the hall lunch hour? Appo oru divasam endanu? This Sudhamurthy. So she will be having always confusion. What this Ratna has to talk with her colleagues. ഇപ്പോഴും കുറച്ച് ആളുകൾ, കുറച്ച് കൂട്ടം ആളുകളുമായിട്ട് രത്ന എന്ത് ചെയ്യും? ഒരു റൂമിലേക്ക് പോകും. ആൻഡ് ദേ യൂസ് ടു കോൺവേഴ്സ് വിത്ത് ഈച്ച് അതർ. കുറേ സമയത്തേക്ക്, ഫോർ എ ലോങ് ടൈം, ദേ വിൽ ചാറ്റ് വിത്ത് ഈച്ച് അതർ ഓർ ദേ വിൽ ജസ്റ്റ് ടോക്ക് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഈ സുധാമൂർത്തിക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, വാട്ട് ദേ ആർ ടോക്കിംഗ് ഫോർ ദിസ് ലോങ് അവർ. എന്താണ് അവർ സംസാരിക്കുന്നത്? ആൻഡ് വൺ ഡേ വാട്ട് സുധാമൂർത്തി ഡിഡ്, സുധാമൂർത്തി എന്ത് ചെയ്തു? രത്നയോട് ചോദിക്കുകയാണ്, എന്താണ് നീ ഇവരോട് ഇത്രയും സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ദെൻ രത്ന സ്മൈൽഡ്. എപ്പോഴുള്ള ആ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഭാവം നിലനിർത്തിക്കൊണ്ട് രത്ന റിപ്ലൈഡ്, ദേ ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് മീ. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ട്രബിൾസ്, അവരുടെ പ്രോബ്ലംസ്, ഈ കൊളീഗ്സിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഈ രത്നയുമായിട്ട് ഷെയർ ചെയ്യും. ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ്? ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? ഡു യു ഓൾവേസ് ഹാവ് എൻ ആൻസർ ഫോർ ദെൻ? അപ്പോൾ സുധാമൂർത്തിക്ക് കുറേ ഡൗട്ട്സാണ്. സുധാമൂർത്തി ചോദിക്കുകയാണ്, ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? എല്ലാ ആളുകളുടെയും, ഇത്രയും ആളുകളുടെ ആ ഒരു പ്രോബ്ലം നീ എങ്ങനെയാണ് തീർത്തു കൊടുക്കുക? ഡു യു ഓൾവേസ് ഹാവ് എൻ ആൻസർ ഫോർ ദെം? നിനക്ക് എപ്പോഴും ഒരു ആൻസർ ഉണ്ടാവുമോ? ഇങ്ങനെ കുറേ ആളുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യു വിൽ ബി ഹാവിങ് എൻ ആൻസർ ഫോർ ദെം? നോ, ഐ ഓൺലി ലിസൺ. ഇല്ല, എൻ്റെ കയ്യിൽ ആൻസേഴ്സ് ഒന്നുമില്ല. I only listen, and that is more important than giving an answer, giving a solution to the people. And that's enough? That solves the problem? I was young and incredulous at such a simplistic outlook. Bharatna answered with the same patience and affection that she must have used with all my colleagues. I am not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. അപ്പോൾ രത്ന കൊടുക്കുന്ന ഒരു മറുപടി എന്താണ്? എനിക്ക്, ഞാനൊരു കൗൺസിലറോ അല്ലെങ്കിൽ ഞാൻ ഇതേപോലെയുള്ള വലിയൊരു വ്യക്തിയൊന്നുമല്ല, ഇൻ്റലക്ച്വലൊന്നുമല്ല. ഐ ഓൺലി ലിസൺ ടു ദെം. നമുക്ക് എല്ലാവരുടെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാലും, വാട്ട് രത്ന സേയ്സ്, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആൻഡ് ദേർ ലൈസ് അവർ സക്സസ്. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം ബൈ ലിസണിങ് ടു ദം? അപ്പോൾ സുധാമൂർത്തിക്ക് പിന്നെയും ഒരു ഡൗട്ടാണ്. അപ്പോൾ സുധാമൂർത്തിക്ക് കുറേ ഇങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ട്, ആസ് ഷീ വാസ് വെരി യങ് ആൻഡ് ഓൾ. അപ്പോൾ അതുകൊണ്ട് സുധാമൂർത്തി പിന്നെയും ചോദിക്കാണ്, ദെൻ ഹൗ യു ആർ ഡൂയിങ് ദസ്? എങ്ങനെയാണ് നീ ഇത് ചെയ്യുന്നത്? ലിസൺ വെറും കേട്ടതുകൊണ്ട് മാത്രം എല്ലാ പ്രോബ്ലംസും അവരുടെ സോൾവ് ആവുമോ? God has given me 2 years to listen to others. I hear them out with sympathy and without any judgment. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. അപ്പോൾ രത്ന പറയുന്നൊരു കാര്യം എന്താണ്? ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ദേ വിൽ ലുക്ക് ഫോർ എ പേഴ്സൺ. അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ പരതും, അല്ലെങ്കിൽ ഒരാളെ തിരഞ്ഞു നടക്കും. അപ്പോൾ ആ തിരയുന്ന സമയത്ത് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്താണ്? വി ക്യാൻ ഓൺലി ലിസൺ ടു ദം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, സൈക്കോളജിസ്റ്റ് ആൻഡ് ഓൾ ദി പീപ്പിൾ യൂസ് ടു സേ ദാറ്റ് വി ഹാവ് ടു ലിസൺ പേഷ്യൻ്റ്ലി വെൻ സംവൺ ഈസ് ടോക്കിംഗ് ടു അസ്. നമ്മളോട് ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് വി ഹാവ് ടു ലിസൺ ടു ദം. കാരണം ലിസണിങ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഗിവ് ടു അതേഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എവറിഥിങ് ഓൾ ദിയർ പ്രോബ്ലംസ് പകുതി വരെ, ടു സം എക്സ്റ്റെൻറ്റ് ദിയർ ട്രബിൾസ്, ദിയർ വറീസ് ബീൻ കാംഡ്. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സാഡ്, ബട്ട് ഐ ഡോണ്ട് ഡു
But don't you ever break the confidence and tell others the secrets you hear, even by mistake. അപ്പോൾ എന്താ ചോദിക്കുന്നത്, നീ ഇവരിങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ ആർ യു ഏബിൾ ടു കീപ് ഇറ്റ് വിത്ത് യു, നിൻ്റെ അടുത്ത് തന്നെ വെക്കാൻ പറ്റാറുണ്ടോ, താങ്കളുടെ അടുത്ത് തന്നെ വെക്കാൻ പറ്റാറുണ്ടോ, അല്ല ആരോടെങ്കിലും പറഞ്ഞു പോവാറുണ്ടോ? ബിക്കോസ് ദീസ് പീപ്പിൾ വിൽ ബി ഹാവിങ് സോ മെനി സീക്രട്സ് അല്ലേ, കുറേ സീക്രട്സ് ഉണ്ടാവും ഇവരോട് ഷെയർ ചെയ്യുന്നത്. അതൊക്കെ മനസ്സിൽ വെക്കാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു പോവാറുണ്ടോ മറ്റുള്ളവരോട്? നോട്ട് ഈവൺ ഇൻ മൈ ഡ്രീംസ് ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ് കൈൻഡ് ഓഫ് ബിട്രേയൽ. ദാറ്റ് ഈസ് ട്രൂ. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം നമ്മൾ വിശ്വസിച്ചിട്ടായിരിക്കും ആളുകൾ അവരുടെ ട്രബിൾ നമ്മളോട് പറയുന്നുണ്ടാവുക. അത് അതേപോലെ നമ്മൾ കേട്ടിട്ട് മറ്റൊരാളോട് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. അല്ലേ, നല്ലൊരു ഹാബിറ്റ് അല്ല അത്. അത് നമ്മൾ ബിട്രേയലാണ്, ചതിക്കലാണ് നമ്മളോട് വിശ്വസിച്ച് പറഞ്ഞ ഒരാളെ. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബിട്രേയിങ് സം വൺസ് കോൺഫിഡൻസ്. അപ്പോൾ രത്ന വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വിശ്വസിച്ച് ഒരാൾ നമ്മളോട് പറയുന്നത് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചതിക്കപ്പുറം മറ്റൊരു ചതി ഇല്ല എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദെൻ they tell me their worries because they knew I will never talk about it or gossip about it to another person. Only when they know their words are secure with me can they talk to me freely. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. So what Ratna says, it's a great message. Alle a great title or message aanu. Endanu parayunnathu? Only when they know their words are secure. Adayidhi parayna aalukalkku oru vishwasam undu. Adayidhi avaru parayna karyangal ee Ratnayil secured aayirikkum. Ratnayil surakshitham aayirikkum. Adukondaanu they used to talk with this Ratna about their worries, about their problems. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് രത്നയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഒരിക്കലും ആരും നശിപ്പിക്കില്ല രത്ന. Which in turn helps the people to solve all their problems because they are getting confidence when they are talking with this Ratna. Ratnayodu samsarikkumbo avarkku confidence kittana. Appa confidence kittiyathodu kooda endu sambhavikkum, avarude ella prashnangalum oru solution kandupidikkan they are able to. Her words uncannily echoed my grandfather's sitting on the stone bench under the banyan tree. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social service. No one thought of acknowledging their work or rewarding them for it, but they continued to do so as these acts of kindness gave them joy. If ever now I happen to pass a Horigilu in a village, I remember them and wish there were many more of them in this world. അപ്പോൾ ഈ ഒരു കോട്ടോട് കൂടി സുധാമൂർത്തി ഈസ് ആക്ച്വലി എൻഡിങ് ദ ചാപ്റ്റർ, ഒരു എൻഡ് കൊടുക്കുക. അപ്പോൾ സുധാമൂർത്തി പറയുന്ന കാര്യം എന്താണ്? ഇവരിങ്ങനെ പറഞ്ഞ സമയത്ത്, ഈ കാര്യങ്ങളൊക്കെ രത്ന പറഞ്ഞ സമയത്ത്, ഷെയർ ചെയ്ത സമയത്ത് സുധാമൂർത്തിക്ക് ആരെ ഓർമ്മ വരികയാണ്? Her grandfather, who used to sit in the Horigilu, who used to share, who used to solve the problems of the villagers and all. Appi rendaalum according to Sudhamurthy they are doing an service nu parnanjal endu service aanu? A social service. ആ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാർക്കും ആരും അവർക്ക് പാരിതോഷികം കൊടുക്കുന്നില്ല, ആരും അംഗീകാരം കൊടുക്കുന്നില്ല, ബട്ട് ദേ ആർ ഡൂയിങ് ഇറ്റ് ആൻഡ് ദേ ആർ കണ്ടിന്യൂയിങ് ഇറ്റ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ദ ഗ്രേറ്റസ്റ്റ് തിങ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ദേ ക്യാൻ ഗെറ്റ്. അപ്പോൾ സുധാമൂർത്തി ഇങ്ങനെയുള്ള ഏത് ഹൊറിഗലു കാണുമ്പോഴും ഏത് വില്ലേജിലൂടെ പോകുമ്പോൾ ഒരു ഹൊറിഗലു കണ്ടാലും സുധാമൂർത്തിയുടെ മനസ്സിലേക്ക് വരെ ആരൊക്കെയാണ്? രത്നയും ഗ്രാൻഡ് ഫാദറും. എന്നിട്ട് സുധാമൂർത്തി മനസ്സിൽ വിശ്വസിക്കുന്ന കാര്യം എന്താണ്? ഇതേപോലെയുള്ള ആളുകൾ ഇനിയും ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ. ആൻഡ് ദിസ് ഈസ് ദ തീം ഓഫ് ദിസ് ചാപ്റ്റർ. എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് എ ടൈം ടു ഹിയർ ദ ട്രബിൾസ് ദ വറീസ് ഓർ വാട്ട് ഓൾ ദ തിങ്സ് ദ പീപ്പിൾ ഹാവ് ടു സേ ടു അസ്. നമുക്കതേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ വളരെ പേഷ്യൻ്റായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ തന്നെ അവരുടെ പകുതി സങ്കടങ്ങളൊക്കെ കുറയും എന്നുള്ളതാണ് സുധാമൂർത്തി ഈസ് ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹൊറിഗലു, ബാനിയൻ ട്രീ, ഗ്രാൻഡ് ഫാദർ, രത്ന ആൻഡ് വാട്ട് ദീസ് ടു പീപ്പിൾ ആർ ഡൂയിങ്. ദേ ആർ ഡൂയിങ് എ സോഷ്യൽ സർവീസ്. രണ്ടാളും എന്താ ചെയ്യുന്നത്? ആളുകളുടെ വറീസ് കേൾക്കുന്നു, അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നില്ല, ബട്ട് ദ പീപ്പിൾ ആർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു ആൻഡ് റീഡ് ദ ടെക്സ്റ്റ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ടു യു.